പ്രിയമുള്ളവരെ നമസ്കാരം. സൈക്കോളജി ഒക്കെ കേട്ട് കാണുമല്ലോ അല്ലേ? നമ്മുടെ ഓരോ ദിവസത്തെയും വീഡിയോസും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും എന്ന ആശംസയോടുകൂടി അല്ലേ? നമുക്ക് നല്ലൊരു മഴയൊക്കെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തണുപ്പും സുഖവും സമാധാനവും ഒക്കെ എല്ലാവർക്കും പങ്കിട്ടുകൊണ്ട് നമുക്കിന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഗതിയെക്കുറിച്ചാണ്. പലപ്പോഴും ഇതിന് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ. പക്ഷെ നമ്മുടെ ഋഷീശ്വരന്മാർ വളരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് എന്നുള്ളത് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. ഇതിനകത്ത് നമുക്ക് മോസ്റ്റ് മോഡേൺ സൈക്കോളജിയുടെ ടെക്നിക്കുകളും അതുപോലെ തന്നെ ഭാരതീയ മനഃശാസ്ത്രവുമായിട്ടുള്ള ഒരു താരതമ്യ പഠനമാണ്. അപ്പോൾ അതിന് വരുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ, എന്നിട്ട് നമ്മുടെ ഗുരുക്കന്മാരുടെ ഒരു അഭിപ്രായം കൂടി തമ്മിൽ നമ്മളൊന്ന് കിഴിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടുകയുള്ളൂ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു സംവിധാനമായിരിക്കും ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യം. സബ്ജക്റ്റിൻ്റെ പേര് ഇന്നർ വിഷൻ, ഉൾക്കാഴ്ച എന്ന് പറയുന്ന ഒരു സംവിധാനമായിരിക്കും. എങ്ങനെയാണ് നമുക്ക് ഉൾക്കാഴ്ച ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന നമ്മളൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പേഴ്സണാലിറ്റി നിങ്ങളൊന്ന് കാണുന്നത് വളരെ ഭംഗിയുള്ളതായിരിക്കും, നന്നായിരിക്കും. അതിനുശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓർമ്മയിൽ കഴിവുള്ളിടത്തോളം ഇതൊരു പഠന സംരംഭമാക്കിയും കൂടെ നിങ്ങൾ മാറ്റുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഇതെല്ലാം തന്നെ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം ഒരു പ്രത്യേകത അതാണ്. കാരണം നിങ്ങൾക്കത് ഗുണകരമായിരിക്കും, പഠന സൗകര്യം വളരെ ഈസി ആയിട്ട് നടക്കുക ചെയ്യും. ഹാഫ് ആൻ അവർ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ മാറ്റി വെച്ചാൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയുള്ള പഠനങ്ങളിലൂടെയാണ് നമ്മൾ വളർന്ന് പടർന്ന് പന്തലിക്കേണ്ടത്. ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഒരു പുഷ്പം അത് കൊഴിയുമ്പോൾ അതിൻ്റെ സുഗന്ധം ഇവിടെ നിറച്ചിട്ട് പോകുന്നു എന്ന് കേട്ടിട്ടില്ലേ? അത്തരത്തിലുള്ള സംവിധാനത്തിനാണ് നമ്മൾ ജീവിതം എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് 24 മണിക്കൂറിൽ ഒരു അരമണിക്കൂർ മെനക്കെടുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നർ വിഷൻ. ഇതിൽ ഇന്നർ വിഷനെല്ലാം തുടങ്ങുമ്പോൾ താൻ ആര് എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ മറ്റൊരു രൂപത്തിൽ മോഡേൺ സൈക്കോളജിസ്റ്റുകൾ പറയുമ്പോൾ പേഴ്സോണ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു തന്നെ നമ്മളൊരു വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണണം. കുറച്ചുകൂടെ ഡീപ്പായ ഒരു പഠനമാണ് ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ നന്നായിട്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മുഖംമൂടി എന്ന് പറയുന്നുണ്ട്. ഗ്രീക്ക് എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം, ഗ്രീക്കിൻ്റെ ആ സംസ്കാരമൊക്കെ വരുമ്പോൾ അവിടെ ഗ്രീക്കുകാർക്ക് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, നാടകങ്ങൾ. അപ്പോൾ ഈ നാടകങ്ങളിൽ ആ നാടക നടനെ നമുക്ക് ആവശ്യമില്ല സ്റ്റേജിൽ, അറിയാലോ. ശരിക്കും പറഞ്ഞാൽ അതിനകത്തുള്ള നാടകത്തിനകത്തുള്ള ആ വ്യക്തിത്വത്തെയാണ് നമുക്ക് ആവശ്യം വേണ്ടി വരിക. അപ്പോൾ ആ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾ ദേവീ ദേവന്മാരുടെ മുഖം മൂടി ധരിച്ച് വരുമ്പോൾ ആ ദേവനാണ് അല്ലെ ആ ദേവിയാണ് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് പ്രേക്ഷകന് തോന്നിപ്പിക്കത്തക്ക വിധം ഇവർ അവരുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കുമ്പോഴാണ്, ആ മുഖംമൂടിയിലൂടെ മാറ്റപ്പെടുമ്പോഴാണ് ആ ഒരു കഥാപാത്രമായ വ്യക്തി മാറുന്നത്. അപ്പോൾ അന്നങ്ങനെ ഗ്രീക്കിൽ നടന്നിരുന്ന നാടകങ്ങൾക്ക് അവർ ധരിച്ചിരുന്ന ആ മുഖംമൂടികളുടെ പേരായിരുന്നു പെർസോണ എന്ന് പറയുന്നത്. അതാണ് പിന്നീട് ആ വ്യക്തിത്വത്തെ തൻ്റെ വ്യക്തിത്വം മറച്ച് മറ്റൊരു വ്യക്തിത്വത്തിലേക്ക് അപ്പം തന്നെ ജമ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു വേർഡ് നമ്മൾ എടുത്തിട്ടുള്ളത്. പെർസോണ എന്ന് പറഞ്ഞാൽ മുഖംമൂടി, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിമറിക്കാനുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പല തരത്തിലുള്ള പഠനങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക സാധ്യമല്ല, കാരണം നമുക്ക് കുറച്ച് സമയങ്ങളേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കുറച്ച് ആശയങ്ങൾ ഞാൻ വായിച്ചതും മനസ്സിലാക്കിയതും പഠിച്ചതും ഗുരുക്കന്മാർ തന്നിട്ടുള്ളതുമായ കുറച്ച് കാര്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വായനയ്ക്ക് കുറച്ചുകൂടി ഈ കാണുന്നവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ജീവിതം ഒരുപാട്. വായന എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഘടകമാണ്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരുടെ പേരുകൾ എടുത്ത് പറയാനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എങ്കിലും അവരെ എല്ലാം മനസ്സ് സ്മരിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുകയും ഈ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ജീവിതത്തിൽ ശരിക്കും ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് നിന്ന് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതിൽ ജി ആൾപോർട്ട് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം വ്യക്തിത്വത്തെ പലതരത്തിലായിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുത്തുകൊണ്ട് വളരെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒന്ന് പറയണമെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എഫക്റ്റാണ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ഷെയ്പ്പ്, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ഇരുപ്പ്, നിങ്ങളുടെ പെരുമാറ്റം എന്ന് തുടങ്ങി. പെരുമാറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദം അതിനകത്ത് വരാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ അതിനകത്ത് വരാം എന്ന് തുടങ്ങി എ ടു ഇസഡ് പറയുന്ന കാര്യത്തെയാണ് അദ്ദേഹം എക്സ്റ്റേണൽ എഫക്റ്റ് എന്ന് പറഞ്ഞു വെച്ചത്.
അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, എക്സ്റ്റേണൽ എഫക്റ്റ്. നിങ്ങൾ എങ്ങനെയാണ് പുറമേ പ്രത്യക്ഷപ്പെടുക, മനസ്സിലാവുന്നുണ്ടല്ലോ? ആ പുറമേ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്, എങ്ങനെ ആയിരിക്കണം? നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ വന്ന് എപ്പോഴും ഒരു സദസ്സിൽ വന്നിരിക്കില്ല. അയാൾ കൃത്യസമയത്ത് വന്ന് ആ കൃത്യസമയം കഴിഞ്ഞ് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. അയാളുടെ കൂടെ ആൾക്കാരുണ്ടാവും, അവർ ഇയാളെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് ശരിക്കും എങ്ങനെയാണ് പോകുന്നതിന് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന രീതിയായിരിക്കും. അപ്പം നിങ്ങൾ പ്രൊഫഷണൽ ആവാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഗുണമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കോൾഡ് റീഡിങ്. അപ്പോൾ എല്ലാം ഇൻറ്റേർണലി കണക്റ്റഡ് ആണ് നമ്മുടെ ഓരോ വീഡിയോസും. അത് നിങ്ങളെല്ലാം ഒന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്പർ ടു എന്ന് പറയുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ആന്തരിക ഘടന എന്ന് പറയും. ആന്തരിക ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിത്തത്തിൻ്റെ വൃത്തി എന്തൊക്കെയാണ്, ചിത്തവൃത്തി എന്ന് നമ്മളെ ചിത്തം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മുന്നിലുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ എൻ്റെ വീഡിയോകൾ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒരു കാര്യം ചെയ്യണം, പഴയ വീഡിയോകൾ കണ്ടുവരുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലയിടങ്ങളിൽ വളരെ വ്യക്തമായി, ഇപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞ് നമ്മളിന്നലെ ചെയ്തപ്പോൾ അതായത് സൈക്കോളജി എന്ന് പറഞ്ഞതിനെക്കുറിച്ച് വിശദമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടുവരികയാണ്, എന്തുകൊണ്ടാണെങ്കിൽ ഈ സബ്ജക്റ്റ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കമൻസ് ഒന്നും ഇടേണ്ട കാര്യമില്ല, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് എക്സ്ട്രാ പറയാത്തത്. അപ്പോൾ ഓരോന്നും സമാധാനപൂർവ്വം കാണുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ ശ്രമിക്കുന്നത്, കാരണം ഇതൊക്കെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇൻറ്റേർണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ആന്തരിക ഘടന എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചിത്തവൃത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ നമ്മൾക്കുണ്ടാകുന്ന അറിവ് എന്താണ്, നമുക്ക് പുസ്തകങ്ങളിലൂടെ വായിച്ചറിവുണ്ടാക്കാം, വ്യക്തികളുടെ സംസർഗത്തിലൂടെ അറിവുണ്ടാക്കാം, സമൂഹത്തിൽ നിന്ന് അറിവ് നേടാം എന്ന് തുടങ്ങി വിഷ്വൽ മീഡിയകളിൽ നിന്ന് അറിവ് നേടാം, യൂട്യൂബോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിവ് നേടാം. ഈ അറിവെല്ലാം തന്നെ അറിവാണെങ്കിലും അതിനകത്തൊരു അവബോധം നമുക്കുണ്ടാവണം. എന്താണ്, തൻ്റേതായിട്ടുള്ള ഒരു നിരീക്ഷണ പാഠമം വരുമ്പോഴാണ് അറിവിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് കൊണ്ട്. അപ്പം നമ്മൾ ഈ കിട്ടുന്നതെല്ലാം ശരിയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. അതിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു ലെൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. വലുതായി കണ്ടുകൊണ്ട് വായിച്ച് പോയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാനും ആവശ്യമില്ലാത്തത് കളയാനും അവിടെ വാഗ്വാദങ്ങൾക്ക് യാതൊരു പ്രസക്തി ഇല്ലെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ ചാനലുകൾ ചർച്ചകളിലൊക്കെ തന്നെ വളരെ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ വാഗ്വാദങ്ങളെല്ലാം തന്നെ അത് ആകർഷിക്കുന്ന ആളെ പറ്റിക്കാൻ വേണ്ടിയുള്ളതാണ്. വാഗ്വാദങ്ങളിൽ ഇടപെട്ടൊരു സന്തോഷം കണ്ടെത്തുന്ന പലരും ഉണ്ടാവും, അവർ ഓരോ ഒരു പക്ഷത്ത് കൂടിയിട്ടൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ വാഗ്വാദത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വെറുതെ പോയി ഒരു നിരീക്ഷകനാവുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉള്ളിലേക്ക് എടുക്കുക, അതാണ് ശരിയായിട്ടുള്ള അറിവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൗന്ദര്യബോധം, നമുക്ക് നമ്മളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കൂടാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഇപ്പം നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പേനയായിരിക്കാം, അല്ലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കണ്ണടയായിരിക്കാം എന്ന് തുടങ്ങി എല്ലാത്തിലും നിങ്ങളുടേതായ ഒരു ടച്ച് വേണം. പിടികിട്ടിയോ, സെൽഫ് ടച്ച് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ എന്തൊക്കെയോ ഒരു മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തത് എന്തോ ഒന്ന് ചെയ്യുന്ന ഒരു ബോധം നിങ്ങൾക്കുണ്ടായാൽ അത് വലിയ തരത്തിലുള്ള പരിവർത്തനം നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നമുക്ക് സൗന്ദര്യബോധം വേണം. നമ്മളെങ്ങനെയാണ്, നമ്മുടെ ശരീരം ഉണ്ട്, അതിനൊരു ഡ്രസ്സിടുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഭംഗി വരും, അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഇടുന്നത്. അപ്പോൾ ആ സൗന്ദര്യബോധം, നമ്മൾ കാണുന്നത് കേൾക്കുന്നത് ഒക്കെ തന്നെ ആ സൗന്ദര്യബോധത്തിൻ്റെ കീഴിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര രസകരമായിരിക്കും, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അതുകൊണ്ട് ഈ സൗന്ദര്യബോധം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടതാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യം സത്യസന്ധതയാണ്. നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട്, നമ്മുടെ കുടുംബത്തോട് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സത്യസന്ധമായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക തന്നെ വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് വളരെ സ്ട്രിക്റ്റായിട്ട് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റൊന്നിനെയും ഭയക്കേണ്ടതുണ്ടാവില്ല, അയാൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് കഴിയണം. അപ്പോൾ അതാണ് സത്യസന്ധത എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ചിത്തവൃത്തി, അറിവ്, സൗന്ദര്യബോധം, സത്യസന്ധത, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയമില്ലാതെ, ഭയലേശമന്യേ നിങ്ങൾക്ക് സുഖകരമായി ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് ആൾപോർട്ട് പറയുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പോസിറ്റീവ് വ്യൂ ആണ്, അതായത് പ്രത്യക്ഷ വാദ പ്രധാനം എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അവിടെ നമ്മൾ ഒരാളെ കാണുമ്പോൾ മറ്റൊരാൾക്ക് തോന്നുന്ന ഒരു വികാരമാണ്, ഇവിടെ ഒരു തോന്നലാണ്.
നിങ്ങളെ കാണുമ്പോൾ മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. ഇപ്പം നിങ്ങളെ കാണുമ്പോൾ സത്യസന്ധനായ ഒരു മനുഷ്യനായിട്ടാണോ തോന്നുക, നിങ്ങളെ കാണുമ്പോൾ ഇനി മോശമായ ഒരാളായിട്ടാണോ കാണുക, നിങ്ങളെ കാണുമ്പോൾ അറിവുള്ള ഒരു വ്യക്തിയായിട്ടാണോ ഒരു മഠേനായിട്ടാണോ കാണുക, ഇനി അല്ലെങ്കിൽ കാര്യപ്രാപ്തി ഇല്ലാത്തവനായിട്ടാണോ കാണുക. അപ്പോൾ ആ ഫിസിക്കൽ അപ്പിയറൻസ് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല ആന്തരികമായ അവബോധവും ഫിസിക്കൽ അപ്പിയറൻസും ചേർന്നുകൊണ്ട് മറ്റൊരാൾക്ക് നിങ്ങളെ കാണുമ്പോഴുണ്ടാകുന്ന വികാര വിചാരങ്ങളെയാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്നാമത്തെ പോസിറ്റീവ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതൊക്കെ ഉണ്ടോ എന്നൊന്ന് അഴിച്ച് പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്യണം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അതാണ് ആൾപോർട്ടിൻ്റെ അഭിപ്രായം. ഇനി അടുത്തൊരാളുണ്ട് മോർട്ടൻ പ്രിൻസിൻ്റെ പറഞ്ഞിട്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായം, ഇതിൻ്റെ നമ്മൾ അഭിപ്രായങ്ങളായിട്ട് കരുതണം, അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞാൽ ജൈവപരമായ ചില സ്വഭാവങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, ജൈവപരമായിട്ടുള്ള സ്വഭാവങ്ങൾ അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടിയത്, നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നിന്ന് കിട്ടിയത്, അങ്ങനെ കുറച്ചേറെ ജൈവപരമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടാവും. പിന്നെ മുഖത്തിൻ്റെ പ്രസന്നത, നമ്മുടെ മുഖം നല്ല പ്രസന്നമാണോ അതോ ദുഃഖാർദ്രമാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന മുഖത്തിൻ്റെ പ്രസന്നത. പിന്നെ നിങ്ങളുടെ വിശപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ഇതൊക്കെ പ്രധാനമാണ്. ഇങ്ങേറ്റം നമ്മൾ സദസ്സിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ വ്യക്തിത്വത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ആ വലിയ ഒരു ഗ്രൂപ്പിൻ്റെ അടുത്തിരുന്ന് കഴിക്കുന്നെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കഴിച്ചു എന്ന് വരില്ല. ചിലരത് അറിയാതെ തന്നെ ആ ഭാഗത്തേക്ക് പോയിട്ട് കഴിച്ചു എന്ന് വരാം. അപ്പോൾ അയാളുടെ പേഴ്സണാലിറ്റിയെ അത് ഭയങ്കരമായിട്ട് ബാധിക്കാനും ആൾക്കാർ അദ്ദേഹത്തിൽ നിന്ന് മാറുവാനുമുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ പറഞ്ഞ പ്രസന്നത, വിശപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ആവേശമാണ്, നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു ഉത്സുകത, അതിനെയാണ് ആവേശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആവേശം നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ആവേശമില്ലാത്ത ഒരാൾക്കെ സംബന്ധിച്ച് ജീവിതത്തിൽ പലതും തുടങ്ങി വിജയിപ്പിക്കുവാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ആവേശം നമുക്ക് ഉള്ളിൽ നിന്ന് അങ്ങനെ വരേണ്ടതാണ്. അപ്പോൾ അതുണ്ടാവണം. നിങ്ങളിതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ജന്മവാസനകളാണ്, നമുക്ക് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ പാരമ്പര്യമായിട്ട് കിട്ടി വരുന്ന ചില വാസനകളുണ്ട്. ചിലപ്പോൾ അവരിൽ നിന്ന് കിട്ടാത്തത് വരാം, അത് ചിലപ്പോൾ മുത്തശ്ശന്മാരിൽ നിന്നൊക്കെ ആയിരിക്കാമെന്ന് ഭാരതീയശാസ്ത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം പാടാൻ കഴിവില്ലാത്തവർ അച്ഛനും അമ്മയ്ക്കും നല്ല പാടാൻ കഴിവുള്ള ഒരു കുട്ടി ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെയാണ് ജന്മവാസനകളെന്ന് വിളിക്കുന്നത്. പിന്നെ ആർജിത സ്വഭാവങ്ങൾ, സമൂഹത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, മതങ്ങളിൽ നിന്ന് എന്ന് കിട്ടുന്ന ആർജിതമായിട്ട് വരുന്ന സ്വഭാവങ്ങൾ നമുക്ക് വരാം. അതുപോലെ ചില പ്രേരണകളുണ്ട്, നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി മറന്നു പോകുന്ന ഒരവസ്ഥയൊക്കെ വരാം, ഇപ്പിടി കിട്ടില്ലേ, അതൊക്കെയാണ് പ്രേരണകൾ എന്ന് പറയുന്നത്. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ മോർട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ഹിപ്പോക്രാറ്റസിന് നമുക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള ആധുനിക ശാസ്ത്രജ്ഞ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഹിപ്പോക്രാറ്റസ് പൊതുവിൽ നാലായിട്ട് ഒരു ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, നാല് ഡിവിഷൻസാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ രക്തപ്രകൃതിയുള്ള വ്യക്തികളെന്ന് പറയും. രക്തപ്രകൃതിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്സാഹികളായിരിക്കും, നല്ല ഉഷാറായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവരായിരിക്കും. എന്തിനും ഒരു തിടുക്കം, എനിക്കിപ്പം നടക്കണം, ഇപ്പം നടക്കണം, ഇപ്പം നടന്നേ തീരൂ, വാശി പിടിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ളവരാണ് എന്ത് രക്തപ്രസാദമുള്ളവരെന്ന് പറയുന്നത്. തിടുക്കമായിരിക്കും, പക്ഷേ അവർക്ക് അസ്ഥിരത ഉണ്ടാവും, ഒന്നിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതി ഉണ്ടല്ലോ, കാരണം അവർക്ക് തിടുക്കമാണ്. ഇപ്പൊ കിട്ടിയാലേ മതി, ഇപ്പൊ കിട്ടിയാൽ എനിക്ക് മതി, ഇല്ല വേണ്ട വിട്ടേക്ക് എന്ന് പറയുന്ന ഒരു ഉത്സാഹം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും, അവർക്ക് അസ്ഥിരത ഉണ്ടാവും, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ പല കാര്യങ്ങളിലേക്ക് ചാടി ചാടി നടക്കുന്ന ശീലം ഉണ്ടാവും. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ പിത്തപ്രകൃതി എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിരിക്കുന്നു. പിത്തപ്രകൃതി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, വീഡിയോ കയറി കണ്ടാൽ മതിയാവും. പിത്തപ്രകൃതി ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്നു വെച്ചാൽ അവർ കോപശീലരായിരിക്കും, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വഴക്കുണ്ടാക്കും, അടി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയുള്ളവരായിരിക്കും പിത്തപ്രകൃതി. പക്ഷേ നന്നായിട്ട് പ്രവർത്തിക്കും, എല്ല് മുറിയ പണിയുക എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ആ ഒരു ശീലം അവർക്ക് വളരെ ഭംഗിയായിട്ടുണ്ടാവും. പക്ഷെങ്കിൽ ചെറിയ കാര്യത്തിന് വരെ വീട്ടിലൊക്കെ വലിയ ബഹളം ഉണ്ടാക്കി കളയും. അത് പണിസ്ഥലത്ത് പോയാലും ജോലി സ്ഥലത്ത് എവിടെ ആയിരുന്നാലും അയാൾ എന്ത് ചെയ്യും, വഴക്കുണ്ടാക്കുന്ന പ്രകൃതി. അയാൾ വെക്കുന്ന സാധനങ്ങൾ അവിടെ തന്നെ ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഓർത്തോളം പിത്തപ്രകൃതിയാണ്. ഓക്കെ, നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്തോ കേട്ടോ. അടുത്തത് നമുക്ക് വേണ്ടത് വാദപ്രകൃതിക്കാരെയാണ്. വാദപ്രകൃതിക്കാരെ പറഞ്ഞാൽ കോപശീലരാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിത്തപ്രകൃതിക്കാരെ. അതിൽ നേരെ വിപരീതമായിട്ട് ഇവർ വിഷാദശീലരായിരിക്കും. ഒരിടത്ത് അടങ്ങിക്കൂടി ഒരു എനിക്കിതൊന്നും കഴിയുന്ന കാര്യമല്ല, ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യാം, എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞവർ ആലസ്യവും പഴയ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞ് ഒരു പരുവത്തിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അവരൊക്കെ വാദപ്രകൃതിക്കാരായിരിക്കും. വാദശീലമുള്ളവർ അങ്ങനെ ആയിരിക്കും അവർ പ്രതികരിക്കുക. ഇനി നമുക്ക് നാലാമത്തെ പ്രകൃതി അദ്ദേഹം പറയുന്നത് കഫപ്രകൃതിക്കാരുടെ. കഫപ്രകൃതിക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെ തന്നെ മന്ദത അവരുടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഘടകമാണ്. മന്ദതയും അതുപോലെ തന്നെ മഠയത്തം വിളിച്ചു പറയും, എന്തും മണ്ടത്തരങ്ങളും വിളിച്ചു പറയാൻ ഒരു പേടി ഉണ്ടാവില്ല, അവർ പറഞ്ഞങ്ങ് ശീലമായിരിക്കും. അതുകൊണ്ട് മഠയത്തരം വിളിച്ചു പറയും,
ദൗർബല്യങ്ങൾ എപ്പോഴും അവരുടെ കൂടപ്പിറപ്പായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ഹിപ്പോക്രാറ്റസിന്റെ രീതി. അപ്പൊ അദ്ദേഹം അതിനെ എന്ത് ചെയ്തു, വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ വിഭജിച്ചു. ഇനി യുങ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രം. അദ്ദേഹത്തിന്റെ രീതിയിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം രണ്ടായിട്ടാണ് ഡിവിഷൻ ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ അന്തർമുഖർ, നമുക്കറിയാമല്ലോ അന്തർമുഖർ അകത്തോട്ട് മാത്രം നോക്കിയിരുന്ന് മറ്റുള്ള പുറം ലോകവുമായിട്ട് വലിയ ബന്ധമില്ലാത്തതായിരിക്കും. ഇനിയുള്ളത് ബഹിർമുഖരാണ്, അവരെന്തായിരിക്കും എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുകയും പഴകുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെയുള്ള രണ്ട് കൂട്ടരായിട്ടാണ് യുങ് പറയുന്നത്. എന്നാൽ നമ്മുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുണ്ട് ഫ്രോയിഡ്, ഫ്രോയിഡിയൻ തിയറീസ് ഒക്കെ ഉണ്ട്. അദ്ദേഹം അതിനെ നാല് ഡിവിഷനുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് വദനഘട്ടമെന്നും രണ്ടാമത്തെ മൂലഘട്ടമെന്നും മൂന്നാമത്തെ ലിംഗഘട്ടമെന്നും നാലാമത്തെ ജനനേന്ദ്രിയ ഘട്ടം. പഠിക്കാനുള്ള സൗകര്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്രോയിഡിയൻ തിയറി ഫോളോ ചെയ്യുന്നവരുണ്ട്, യുങ്ങിൻ്റെ തിയറി ഫോളോ ചെയ്യുന്നവരുണ്ട്, ഇതൊക്കെ മാറിയിട്ട് മറ്റ് തിയറികളിലേക്ക് പോകുന്നത്. അതായത് മനഃശാസ്ത്രപരമായിട്ടൊക്കെ തന്നെ ഒരുപാട് പഠനങ്ങളും ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ച് പേരുടെ പേരാണ് പറഞ്ഞത്. ഇനിയുള്ള ഒരുപാട് പേരുടെ സംഭാവനകൾ നമുക്ക് പഠിക്കണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് പഠിക്കാമെന്നാണ്, ആ ഒരു താല്പര്യം ഇട്ട് തരലാണ് എൻ്റെ വീഡിയോയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കുക. എന്നാൽ ഞാൻ പറയുന്നു, നമ്മുടെ ഭാരതീയമായിട്ടുള്ള സിദ്ധാന്തം അനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വയം മനസ്സിലാക്കൽ എന്ന് പറയുന്നതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, അവിടെയാണ് നമുക്ക് ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇന്നർ വിഷൻ എന്ന് പറയുന്നത് ഉണ്ടാവേണ്ടത്. പിടി കിട്ടിയോ? ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇന്നർ വിഷൻ ഉണ്ടാവണം. ഉൾക്കാഴ്ച ഉണ്ടാവുന്നത് എന്താണ്? ശരിക്കും ഉൾക്കാഴ്ച ഉണ്ടാവണേൽ ജീവിത ദർശനം കറക്റ്റ് ആയിരിക്കണം. എങ്ങനെ നമ്മൾ എന്തിനാണ് വന്നത്, എവിടെ നിന്ന് വന്നു, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് താൻ ഇവിടെ വന്നിരിക്കുന്നത് ജോലി ചെയ്യുകയും കൂലി വാങ്ങുകയും കുടുംബം നോക്കുകയും മാത്രമാണോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സ്വയം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. രാവിലെ എഴുന്നേൽക്കുന്നു, ആരൊക്കെയോ പറയുന്ന പോലെ ഒരു യന്ത്രം വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ക്ഷീണിതനായിരിക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇത് കണ്ടിന്യൂസ് ചെയ്തു പോകുന്ന ഒരു തലമുറയാണ് ഇന്ന് നമുക്കുള്ളത്. അപ്പം ഇതാണോ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഗുരുക്കന്മാർ തന്നിരുന്നു. അവരാ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് പ്രകൃതിയുമായി നമ്മളെ കണക്ട് ചെയ്തിട്ട് പ്രകൃതിയുടെ ഓരോ ഘട്ടങ്ങളെയും വളരെ വ്യക്തമായിട്ട്, നമ്മുടെ ജീസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പക്ഷികൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാചനങ്ങളൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട്, അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഇവിടെ ഭാരതീയമായിട്ടുള്ള ഋഷീശ്വരന്മാരെ എല്ലാവരും തന്നെ ധാരാളം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞ് നീ ആരാണ് എന്നാദ്യം നീ നോക്കാം. സെൽഫ് വാച്ചിങ്, ഈ സെൽഫ് വാച്ചിങ്ങിലൂടെ നമ്മുടെ മനസ്സിനകത്തുള്ള ശരീരത്തിനകത്തുള്ള ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എല്ലാ തിയറികളുടെയും ആകെത്തുക നമുക്ക് എവിടുന്ന് കിട്ടും? നമ്മൾ ആരാണ് എന്ന് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ആരാണെന്ന് തോന്നണ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ തിയറികളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ആ ഉൾക്കാഴ്ച, ഇന്നർ വിഷൻ നിങ്ങൾക്കുണ്ടാകുമ്പോൾ ജീവിതത്തിന് ഒരു അർത്ഥം കൈവരും. അതായത് നമുക്ക് ജീവിതത്തിന് പറഞ്ഞാൽ ഇപ്പം ഫിസിക്കലായിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്, നിങ്ങളുടെ മറ്റുള്ള ജോലി കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. പക്ഷേ ഇതെല്ലാം നിങ്ങളൊരു തലവേദന എടുത്താണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പലരും ചോദിക്കും എൻ്റെ തലവേദനയുള്ള ജോലിയാണ്. അല്ല, അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ്. നമ്മൾ മാറേണ്ടത് എവിടെയാണ്? ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ നോക്കേണ്ടത്. തന്നെ അതുപോലെ ജോലി ചെയ്യുന്ന, സമാധാനമായിട്ട് ജോലി ചെയ്യുന്ന പലരും അതേ ഡിപ്പാർട്ട്മെൻറ്റിലും അതേ ജോലി ചെയ്യുന്ന ആൾക്കാരിലും ഒക്കെ ഉണ്ടാവും. ഞാൻ ഒരുപാട് പേര് ഇപ്പോൾ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി കൃഷി ചെയ്യുന്ന പുള്ളി അങ്ങ് ആഘോഷിച്ചുകൊണ്ടാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കുടുംബം പോറ്റുന്ന ആൾക്കാരും അതിനകത്തുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന കാര്യം ഇതാണ്. ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരുണ്ട്, അതിൽ വരുന്നയാളെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് താൻ അതിൻ്റെ ഒരു ഒരു വക്താവ് മാത്രമാണെന്ന് കണ്ടുകൊണ്ട് ജനങ്ങളെ ബഹുമാനിക്കുന്ന ഒരുപാട് നല്ല ഓഫീസേഴ്സ് ഉണ്ട്. എന്നാൽ നേരെ തിരിച്ച് തൻ്റെ കീഴിലുള്ള ഒരു സാധാരണ 5 പൈസയ്ക്ക് കൊള്ളില്ലാത്ത എൻ്റെ ശമ്പളം പോലുള്ള ഇവൻ്റെ മുന്നിൽ ഞാൻ എന്തിനാണ് നിൽക്കുന്നത്, അവൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെൻറ് ഓഫീസേഴ്സുണ്ട്, മന്ത്രിമാരുണ്ട്. നമ്മൾ ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ജയിപ്പിച്ച് വിടുന്ന ആ സമയത്ത് മാത്രം നമ്മളെക്കുറിച്ച് ഓർക്കുകയും പിന്നീടൊന്ന് ചെല്ലുമ്പോൾ 1000 തവണ നടത്തുകയും അവസാനം കൈയൊടിയും ചെയ്യുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധി, അപ്പോൾ ഈ ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ലക്ഷ്യം അവർ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. കർഷകരെന്ന് പറയുമ്പോൾ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ എന്നുള്ള മാനസികാവസ്ഥ തന്നെ ആദ്യം മാറ്റിയെടുക്കുക. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഡ്യൂട്ടീസ് ഉണ്ട്. ആർക്കും ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ കഴിയില്ല. നമുക്ക് നന്നായിട്ട് ജീവിക്കണം എന്നുള്ളവർക്ക് എന്തായാലും അവർ കൂടുതൽ ഉഷാറായിട്ട് നമ്മൾ ജീവിതത്തിൽ എന്തും പിടിച്ചടക്കാൻ നമുക്ക് കഴിയുന്ന ഒരു ശക്തിയും എല്ലാം നമുക്കുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആരാണ്, ഞാൻ ഇതിനു വേണ്ടി മാത്രമാണോ, അല്ല, ഒരിക്കലുമല്ല. നമ്മൾ സ്നേഹം കൊടുക്കേണ്ടിടത്ത് സ്നേഹം കൊടുക്കുകയും ഉത്സാഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്സാഹത്തോടെ കൂടി ചെയ്യുകയും
വിഷമിച്ചിരിക്കുന്ന ഒരു വേദനയോടെ ഇരിക്കുന്ന ഒരാളെ നമുക്ക് ആ വേദനയിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് തിരിച്ചു കൊണ്ടുവരാനും ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വം എന്തായി മാറും? ഒരു വലിയ പരിവർത്തനത്തിലേക്ക് മാറുന്നതായിട്ട് കാണും. അങ്ങനെയുള്ളൊരു കാര്യത്തിനാണ് നമ്മൾ സമൂഹവുമായി ബന്ധപ്പെടുവാനും അവരെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗുരുക്കന്മാരെ വളരെ കുട്ടിക്കാലം മുതലേ നമ്മുടെ ഋഷീശ്വരന്മാർ വളരെ കൃത്യമായിട്ട് ഗുരുകുലങ്ങളിൽ പഠിപ്പിച്ചിരുന്നത്. ആ ഗുരുകുല വിദ്യാഭ്യാസം ഞാൻ തുറന്നു പറയുന്നു, ആ ഗുരുകുല വിദ്യാഭ്യാസം നമുക്ക് ഇന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പ്ലോഷൻ ആയിരിക്കും. ഈ എക്സ്പ്ലോഷൻ്റെ ഉള്ളിൽ മാറ്റിമറിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും നമുക്കില്ല. പക്ഷെ അതിൽ എന്താണ് അന്ന് നടന്നത് എന്നുള്ള ഒരു പഠനമോ എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠനമോ ഒന്നും തന്നെ ഭാരതീയമായ ഒരു രീതിയിൽ നമുക്ക് നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വ്യസനകരമായ ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ വ്യക്തിത്വവും ഈ ഇന്നർ വിഷൻ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം നമുക്കുണ്ടാവേണ്ടത് ഇന്നർ വിഷനാണ്, ഉൾക്കാഴ്ചയാണ് ഉണ്ടാവേണ്ടത്. ആ ഉൾക്കാഴ്ച ഉണ്ടാവുന്ന സമയങ്ങളിൽ നമുക്ക് തോന്നും ഇത് മാത്രമാണോ, കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, നാച്ചുറലി വരും. ഇപ്പോൾ ഇത് കീറി മുറിച്ച് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്, ഇതിന്നതാണ് ഇതിന്നതാണ് ഇതിന്നതാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഭാരതീയ ഋഷീശ്വരന്മാർ ചെയ്തിരുന്ന മാർഗം എന്താണെന്ന് വെച്ചാൽ അവർ കുഞ്ഞുങ്ങളെ കുട്ടിക്കാലം മുതൽ അവരുടെ ഗുരുകുലത്തിൽ ഏറ്റവും സിമ്പിളായി എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിച്ചിരുന്നു. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്ന എന്താ നോക്ക്, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ നമുക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അറിയാതെ അവരെ എന്ത് ചെയ്യുന്നു, ഒരു സുഭിക്ഷതയുടെ അങ്ങേയറ്റത്ത് മേലാപ്പ് കെട്ടാൻ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ഭൂമിയിൽ കുനിഞ്ഞ് പുല്ല് പറിക്കണ ഒറ്റ കുട്ടി ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഒരു ജോലി പറഞ്ഞാൽ ചെയ്യാൻ ഭയങ്കരമായ പ്രശ്നമുള്ള കുട്ടികൾ, കാരണം അവർക്കെല്ലാം വേണ്ടത് വൈറ്റ് കോളർ ജോബ്സാണ്, മറ്റതെല്ലാം. കാരണം കർഷകൻ എന്ന് പറയുമ്പോൾ ചള്ള പറ്റും ദേഹത്ത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിനോടൊന്നും താല്പര്യമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇത്രയും പഠിച്ചവരല്ലേ എന്ന് പറയുന്ന ഒരു പുതിയ തലമുറ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാരതത്തിന് നാശമേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇവരെല്ലാം വേണം, പക്ഷേ അവിടെ എല്ലാം എന്ത് വേണം, നമ്മൾ പറയില്ലേ കർമ്മയോഗ, തൻ്റെ ജോബ് ചെയ്യുമ്പോൾ ആ ജോലിയായിട്ട് കാണാതെ കർമ്മയോഗയായിട്ട് കാണാനുള്ള മാനസികാവസ്ഥ. എന്ത് ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, മാനസികമായിട്ടുള്ള ഭാവമാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ എല്ലായിടത്തും നമ്മൾ ഒരാൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അയാൾക്ക് നമ്മുടെ മുന്നിൽ ഒരു സഹായം അഭ്യസിച്ച് വന്നിരിക്കും. അപ്പോൾ ആ സഹായിക്കാനുള്ള ഒരു പ്രവണത, നല്ല അയാളെ ബുദ്ധിമുട്ടിക്കാതെ അയാളെ പൊന്നുപോലെ നോക്കിക്കൊണ്ട് സഹായിക്കാനുള്ളൊരു പ്രവണത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ കൃഷി എല്ലാ മേഖലകളിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഭാരതം നല്ല സുഖകരമായി ജീവിക്കാനുള്ളൊരു പുണ്യഭൂമിയായി തീരും. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ ഘട്ടം ഘട്ടമായി അവർ മാറ്റാതെ ജീവിതത്തെ മൊത്തത്തിൽ അവർ ജീവിച്ച് കാണിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മോഡൽ നമുക്കുണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച്, പണ്ട് ഗുരുകുലങ്ങളിൽ ചെല്ലുമ്പോൾ ഗുരുപത്നിയും ഗുരുവും അവരുടെ മക്കളും എന്ത് ചെയ്തിരുന്നു, അവരെ ആദ്യം ജീവിച്ച് കാണിക്കും ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. എന്നാൽ അവർക്ക് നല്ല അറിവുള്ളവരായിരുന്നു, അവർ നല്ല രീതിയിൽ എന്താണ് അറിവെന്ന് മുതൽ പഠിപ്പിച്ച് വളരെ വ്യക്തമായി പുതിയൊരു തലമുറ കിട്ടുകൊടുത്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഏറ്റവും സിമ്പിളായി ജീവിച്ച് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എത്ര ഉയരങ്ങളിൽ വന്നാലും ആ സിംപ്ലിസിറ്റിയുടെ ഒരു ഭാഗം ഉള്ളിൽ കിടക്കും. ഇപ്പം നമുക്കിവിടെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മൂല്യച്യുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വളർന്നു വന്നത് തീരെ മോശം ഘട്ടത്തിൽ നിന്നായിരിക്കും വളർന്നു വന്നത്. വളർന്നു വന്നു കഴിഞ്ഞെന്താ, സുഖലോലുപത കൂടിക്കഴിഞ്ഞപ്പോൾ പോരാ എന്നൊരു തോന്നൽ ഉണ്ടാവും. അതിനുവേണ്ടി അവരെന്ത് ചെയ്യും, കൃത്യമായിട്ട് കൃത്യവിലോപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ എല്ലാം ഈ അഴിമതി ഉണ്ടാവുന്നതിൻ്റെ കാരണം. ഒന്നുമില്ലാത്തടത്തുനിന്ന് ജീവിച്ചു വന്നു, അവിടുന്ന് വളർന്നു വലിയൊരു സംഗതി ആയി കഴിയുമ്പോൾ ഈ വന്ന കാര്യങ്ങളെല്ലാം ഇവർ മറക്കും. ആരാണ് തന്നെ ജയിപ്പിച്ചു വിട്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് ചെയ്തിട്ടുള്ളതെന്നോ എല്ലാവരും മറക്കും. മറന്നിട്ട് എന്ത് ചെയ്യും, അവരെ തന്നെ ചൂഷണം ചെയ്തുകൊണ്ട് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നാട് നന്നാവണമെങ്കിൽ പുതിയ തലമുറ ഉണ്ടാവണം, നന്നായിട്ട് ചിന്തിക്കുന്ന, ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഇതൊന്നുമല്ല എന്നറിയുന്ന, സ്നേഹവും സന്തോഷവും ഒക്കെ പകർന്നുള്ള സമാധാനപരമായ പൂർണ്ണമായ ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് അവർക്ക് തോന്നുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവവും സ്നേഹവും ഒക്കെ അവിടെ കുടികൊള്ളും. അങ്ങനൊരവസ്ഥയിലേക്ക് നമ്മുടെ ഭാരതം വന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞ ഉൾക്കാഴ്ച എന്ന് പറയുന്നത് അതായി മാറും. ആ ഉൾക്കാഴ്ച ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സുഭിക്ഷമായിട്ട് സന്തോഷമായിട്ട് ഉള്ളത് കൊണ്ട് സമാധാനപൂർണമായി ജീവിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. അത് അങ്ങനെയുള്ളൊരു നല്ല ജീവിതം, ഉൾക്കാഴ്ച കൊണ്ട് നിറഞ്ഞ് സുരഭിലമായ ഒരു ജീവിതം ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് എല്ലാവരിലും നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.